ദൃശ്യം രണ്ട് ഹിന്ദിയിലും റീമേക്കിന് ഒരുങ്ങുന്നു. ഹിന്ദിയിൽ ദൃശ്യത്തിന്റെ ഒന്നാം ഭാഗം നിർമ്മിച്ച കുമാർ മാങ്ങാതാണ് ഹിന്ദി റീമേക്കിനുള്ള റൈറ്റ്സ് നേടിയിരിക്കുന്നത്. അജയ് ദേവ്ഗണും തബുവുമാണ് സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. സിനിമയിലെ മറ്റു കഥാപാത്രങ്ങളെ തീരുമാനിച്ചിട്ടില്ല. നിഷികാത്ത് കാമത്താണ് ഹിന്ദിയിൽ ദൃശ്യത്തിന്റെ ഒന്നാം ഭാഗം സംവിധാനം ചെയ്തത്. 2022 സിനിമ റിലീസ് ചെയ്യുവാനാണ് തീരുമാനം. അതേസമയം ദൃശ്യം സെക്കൻഡ് ആമസോണിലൂടെ പ്രേക്ഷകരിലെത്തിയ രണ്ടാം ദിനത്തിൽ സിനിമയുടെ തെലുങ്കു പതിപ്പ് ഔദ്യോഗികമായി ജിത്തു ജോസഫ് പ്രഖ്യാപിച്ചു. മോഹൻലാലിന്റെ റോളിൽ വെങ്കിടേഷ് നായകനാകുന്ന ദൃശ്യം സെക്കൻഡ് മാർച്ചിൽ തുടങ്ങും. മലയാളത്തിൽ ദൃശ്യം രണ്ട് പതിപ്പുകളും നിർമ്മിച്ച ആശീർവാദ് സിനിമാസാണ് തെലുങ്കിൽ ദൃശ്യം നിർമ്മിക്കുന്നത്. നടിയും സംവിധായികയുമായ സുപ്രിയയാണ് ദൃശ്യം ആദ്യ ഭാഗം തെലുങ്കിൽ സംവിധാനം ചെയ്തിരുന്നത്. ജോർജുകുട്ടി തെലുങ്കിലെത്തിയപ്പോൾ രാമബാബു എന്നായിരുന്നു നായകന്റെ പേര്. രണ്ടാം ഭാഗത്തിലും തെലുങ്കിൽ മീണയാണ് നായിക. ആശാ ശരത് അവതരിപ്പിച്ച പോലീസ് ഓഫീസറുടെ റോളിൽ നദിയ മൊയ്തുവാണ് തെലുങ്കിൽ. ലൊക്കേഷൻ കണ്ടെത്തുന്നതിനും പ്രീ പ്രൊഡക്ഷൻ ജോലികൾക്കുമായി ജിത്തു ജോസഫും ആന്റണി പെരുമ്പാവൂരും ഹൈദരാബാദിലാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.